സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോക്കോ എക്സ് ടുവിന്റെ വിശേഷങ്ങളാണ്. അതായത് ലോഞ്ചിങ് ഡേറ്റ്, വില, അതുപോലെ സ്പെസിഫിക്കേഷൻ, കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പോക്കോ എക്സ് ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പോക്കോയുടെ ഒരു ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം പോക്കോ എന്ന് പറയുന്ന ഒരു ഫോൺ എക്സ് ടു റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത് February 4th. February 2nd നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ ലീക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. പോക്കോ എക്സ് ടു ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ഒരു ഗിവ് എവേ നടക്കുന്നുണ്ട്. പങ്കെടുക്കാത്തവരാണെങ്കിൽ അതിലൂടെ ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ലൈക്ക് അടിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പോക്കോ എക്സ് ടുവിനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പോക്കോ F1 ഒരു സക്സസറായ ഫോണിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ല. അതായത് പോക്കോ X1 അല്ലെങ്കിൽ X2 അല്ല വരുന്നത്. പോക്കോ F1 എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ ഒരു സക്സസർ മോഡലായിട്ടല്ല X2 വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി വേറൊരു പ്ലാറ്റ്ഫോമിൽ ഒരു മിഡ് റേഞ്ചിലെ ഫോൺ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഉദ്ദേശിച്ചെടുക്കുന്ന ഫോണാണ് പോക്കോ X2 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും പോക്കോ F2 എവിടെ പോയിന്ന്. പോക്കോ F2 എന്ന് പറയുന്ന ഫോൺ അതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ കില്ലർ ഫോൺ തന്നെയായിരിക്കും. അത് നെക്സ്റ്റ് മന്തോടുകൂടി നമുക്ക് പോക്കോയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം X2 എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ചിലുള്ളൊരു ഫോണായിരിക്കും. മിഡ് റേഞ്ചിലെ കിങ് ആവാനായിട്ട് പോക്കോ ഇറക്കുന്ന ഫോണാണ് X2 എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് 6.67 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഫ്രണ്ട് സ്ക്രീനിൽ തന്നെയായിട്ടാണ് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നത്. 5 ഡിസ്പ്ലേ സ്റ്റൈലിലാണ് വരുന്നത്. 20+2 MP ഒരു ഡ്യുവൽ സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. നമ്മൾ റിയർ സൈഡിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 4 ക്യാമറകളാണ്. 64+2+8+2 4 ക്യാമറകളാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സിമ്പിളി പറയുകയാണെങ്കിൽ നമുക്ക് റെഡ്മി K30 ഒരു റീനെയിം ഇട്ട് വരുന്ന ഒരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഇത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഇല്ലാതായപ്പോൾ ഇതിൻ്റെ എന്താ പറയുക പ്രോസസ്സറിൻ്റെ കാര്യത്തിലാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 730 തന്നെയാണ് ഇതിലത് പ്രോസസ്സറായിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഫിംഗർ പ്രിൻറ് സെൻസറും കാര്യങ്ങളും വരുന്നത് നമ്മുടെ ഈ ലോക്ക് ബട്ടണിൽ തന്നെയാണ്. ഇൻ ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ബാക്കിലോ ഒന്നും അല്ല, നമ്മൾ ആ ലോക്ക് ചെയ്യുന്ന ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ് സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എനിവേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ആ ഡിസ്പ്ലേയിൽ കൊടുത്തേയും കുറച്ചുകൂടി ഒരു പ്രീമിയം സെറ്റപ്പിലോട്ട് മാറിയേനേ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത് ആ ഒരു K30 സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പ് തന്നെ ഫോളോ ചെയ്ത് വരുന്നു. പിന്നെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് 120Hz നമുക്ക് റീഫ്രഷിംഗ് റേറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഫീച്ചർ തന്നെയാണ്. അടുത്തൊരു കാണിച്ചു നമുക്ക് ഇതിനകത്ത് 27W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 40% മേളിൽ അല്ലെങ്കിൽ ഒരു 50% ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 25-30 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. 4500mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ജസ്റ്റ് ഇപ്പം ലഭിക്കുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ. ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയായിരിക്കും ആ ഒരു ഫോണിൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. അപ്പോൾ ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അതായത് ഒരു 16,000 രൂപയ്ക്ക് ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ പറയാനുള്ള കാണിച്ചിട്ടുണ്ട് 15,000 രൂപ ഓൾറെഡി ഒരു ടോപ്പായ ഒരുപാട് ഫോണുകളുണ്ട്. അതുപോലെ 17 കഴിഞ്ഞിട്ട് റിയൽമിയുടെ ഒക്കെ ഒരുപാട് ഫോണുകൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ഫോൺ വരുന്നുണ്ടെങ്കിൽ ആ ഒരു നിലയിലേക്ക് പോകാതെ ഒരു 16,000 രൂപ റേഞ്ചിലായിരിക്കും പോക്കോയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 6GB 64GB വെർഷൻ മുതൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ 8GB 128GB വെർഷനൊക്കെ പോക്കോ X2 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ പോക്കോ X2 നിങ്ങൾ എടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോക്കോ X2 വലിയ താല്പര്യമില്ല, നമ്മൾ പോക്കോ F2 വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്താണെങ്കിലും പോക്കോ X2 കൂടുതൽ പ്രതീക്ഷിക്കുന്ന പോക്കോ F2 അത് തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ കില്ലർ ഫോൺ തന്നെയായിരിക്കും. എനിവേ ഇതൊക്കെയാണ് പോക്കോ X2 ഇപ്പോഴത്തെ ലീക്ക് ആയിട്ടിരിക്കുന്ന സ്പെസിഫിക്കേഷൻ. ഓൾമോസ്റ്റ് കൺഫേംഡ് സ്പെസിഫിക്കേഷൻ ആണ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിടിലും വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.